അതോടി ഈ പെണ്ണ് ഇത്ര കാര്യമാണോ? സത്യം എന്തെന്നറിയാതെ നീ വെറുതെ അതും ഇതും പറയാതെ എങ്കിൽ സത്യം അച്ഛൻ പറയൂ, അത് കണ്ടുപിടിക്കണം. എന്തിന് മാനം മര്യാദയായിട്ട് നമുക്ക് നാട്ടിൽ കഴിയണമെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റണം. അവൾ അച്ഛനെ വരുത്തി കൂടുതൽ പറഞ്ഞു വിട്ടേക്കെ. അത് ഇതിനെത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആലോചിക്കാനൊന്നുമില്ലേ, എന്തെങ്കിലും കേട്ടാ ഉടനെ എടുത്ത് ചാടിയാ മതിയോ? സമാധാനം ഉണ്ടാക്കാം, നീ ഒന്ന് അടങ്ങ്. ഇത്രയും നാളായിട്ടും അമ്മാവിനെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ നാട്ടുകാർ അതും ഇതും പറയുന്നത് കേട്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ മോളെ? അവരുടെ വാങ്ങുടിക്കട്ടെ, ആർക്കും കഴിയില്ല അമ്മവാ. പക്ഷേ നമ്മുടെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ നമ്മൾ എന്തിന് ഭയപ്പെടുന്ന? മോഹൻ മേലാൽ ഇവിടെ വരരുതെന്ന് നിനക്ക് പറഞ്ഞൂടെ? ഈ അപവാദം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മോളെ ഞാൻ പറയുന്നത്. ഞാനൊന്നും ചോദിച്ചോട്ടെ അമ്മവാ, ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേണോട്ടൻ. എന്നെ സഹായിക്കാൻ വേണോട്ടൻ ഇപ്പോൾ എന്നും ഇവിടെ വരാറുണ്ട്. ഞാനും വേണോട്ടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഈ നാട്ടുകാർ തന്നെ നാളെ പറഞ്ഞാൽ അമ്മാവൻ എന്ത് ചെയ്യും? എന്റെ അച്ഛൻ അമ്മാവൻ നല്ലപോലെ അറിയാലോ. ആ നല്ല മനുഷ്യൻ വളർത്തിയ ആളാണ് ഞാൻ. എന്റെ ശ്രീയേട്ടൻ ഞങ്ങളെ വിട്ടുപോയെങ്കിലും ഇന്നും എന്റെ ഹൃദയത്തിലുണ്ട്. ഏത് സാഹചര്യം ഉണ്ടായാലും എന്റെ ചുവട് കഴിക്കില്ല അമ്മാവ. ഇന്ന് നിലവിലിരിക്കുന്ന കൂലിയെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതലാണല്ലോ. ഒരു കൊല്ലം കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായില്ലേ? കൂടുതൽ സംസാരിക്കുന്നതിനാവുന്ന ഈ കൂലി സംബന്ധിച്ചാൽ ഞങ്ങൾ പണിക്കറങ്ങും. എന്താ എന്താ ഇവിടെ കൂലിത്തർക്ക? അത് തർക്കിക്കാൻ എന്തിരിക്കുന്നു, നാട്ടിൽ നടപ്പുള്ള കൂലി വാങ്ങിച്ചോണം. അത് സാറേ, ഈ കഴിഞ്ഞ കൃഷി വരെ പാതി നിര ശ്രീകരം കുഞ്ഞ് ട്രില്ലർ ഉപയോഗിച്ചാ ഉഴുതത്. പാതി നിരത്ത് ഞങ്ങൾ കാളയെ പോട്ടി ഇടുവായിരുന്നു. ഇത്തവണ ട്രില്ലർ ഓടിക്കാൻ ആളില്ല, അപ്പൊ മുഴുവൻ നിലവും ഞങ്ങൾ തന്നെ ഉഴണ്ടേ? അതുകൊണ്ടാ കൂലി കൂടുതൽ ചോദിച്ചത്. ട്രില്ലർ ഞാൻ ഓടിക്കാം, കഴിഞ്ഞ വണത്തെ പോലെ തന്നെ കൃഷി നടക്കട്ടെ. അത് വേണ്ട ചേട്ടാ. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ നീ എതിര് പറയണ്ട. ഞാൻ നില ഉഴുതാൽ മണ്ണളവോ നോക്കട്ടെ. വാ. അത് മോൻ വരുതാകുമ്പോ വാങ്ങിത്തരാം. പോരേ, ഞാൻ പോയിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല, ക്ഷമിക്കണം. ഞാൻ മോഹന്റെ അമ്മയാണ്. ഇതിനു മുൻപ് നീ കണ്ടിട്ടില്ല, കാണേണ്ട ഒരു കാര്യമൊക്കെ അടുത്തു വന്നതാണ്. അന്നത് നടന്നില്ല. പോട്ടെ, ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നത് മോനായിരിക്കും. അതെ, എന്താ പേര്? കണ്ണൻ. കൊള്ളാം, നല്ല പേര്. മോൻ അപ്പുറത്ത് പോയിരുന്ന് എഴുതുവോ? കണ്ണൻ മുറി പേരിന് എഴുതിക്കൊള്ളു. ഇരിക്കാലോ. മോഹൻ പതിവായി ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു, ശരിയാണോ? അതെ, ആളുകൾ പലതും പറയുന്നുണ്ട്. ഞാനും അറിയുന്നുണ്ട്, പറയുന്നവർ പറയട്ടെ. അതങ്ങനെ തള്ളിക്കളഞ്ഞുകൂടെ കുട്ടി, ഞാനിതൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ പറയാൻ അവർക്ക് ന്യായങ്ങളുണ്ട്. ന്യായങ്ങളോ? അതെ, മോഹൻ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുട്ടിക്കും അതറിയാമല്ലോ. അറിയാം. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഭാഗ്യദോഷം എന്റേതായിരിക്കും. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ, അത് പോട്ടെ. അന്ന് കല്യാണം നടക്കാഞ്ഞതിന്റെ പേരിൽ കുട്ടിയുടെ ഭർത്താവിനെ മോഹൻ കൊന്നുവെന്നാണ് അപവാദം. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല കുട്ടി, പക്ഷേ കേസ് നിലവിലുണ്ട്. കൊന്നതാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല.
ഈ ചുറ്റുപാടിൽ മോഹൻ ഇവിടെ വരാൻ തുടങ്ങിയാൽ ആളുകൾ പറയുന്നത് സത്യമാണെന്ന് തന്നെ വരൂ. അത് കേസിനെ ബാധിക്കില്ലേ? കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്തിയാണെന്ന് പറയൂ. അവൻ ഇനി ഇവിടെ വരുമ്പോ ആട്ടി ഇറക്കണം. അയ്യോ, അങ്ങനെ പറയരുത്. എന്നെ സഹോദരിയായിട്ടാണ് കരുതുന്നത്. അവൻ കുട്ടിയെ സഹോദരിയായിട്ട് കരുതുന്നു. കുട്ടിക്ക് അങ്ങോട്ടോ? മോഹനേട്ടൻ എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരന്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ചുമതല സഹോദരിക്കുണ്ട്. ഇവിടെ വരുന്നത് കൊണ്ടുള്ള ആപത്ത് അവനാണ്. കുട്ടി അവനെ രക്ഷിക്കണം. മേനാൽ ഇവിടെ വരരുതെന്ന് പറയണം. പറയില്ലേ? പറയില്ലേ രാധികേ? പറയാം. മതി, വരട്ടെ. സംഗതി ക്ലിയർ ആയില്ലേ? ഇല്ല. ഞാൻ ഒരുത്തിയെ ആശിച്ചു, അവളെ വേറൊരുത്തൻ കെട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൗകര്യം കാത്തിരുന്ന് കെട്ടിയവനെ തട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആശിച്ചിടത്ത് വീണ്ടും അടുത്തു. അവൾക്ക് എതിർപ്പില്ല, ശ്രദ്ധിക്കണം, അവളും അടുത്തു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? മത്തായി ജ്യേഷ്ഠന് പിടികിട്ടിയോ? ഇല്ല. തന്റെ തലയിൽ എന്തുവാടോ? തേയിലച്ചണ്ടിയാണോ? എടോ, കെട്ടിയവനെ തട്ടിയതിൽ രാധികയ്ക്കും പങ്കുണ്ട്. ശരിയല്ലേ സഹോദരാ? ഇവളാള് പാഷാണമാണല്ലോ ഉത്തമ. അത് പിന്നെ പതുക്കെ പറയണം. രാധികയ്ക്ക് പങ്കില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊന്നവന്റെ നിഴൽ ആ പടിക്ക വീഴാ. അവള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ ജ്യേഷ്ഠ? അത് നേര. ആ, അങ്ങനെ പറ. കേസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ. മേരിക്കുട്ടിയെ, പുട്ടില്ലേ? പുട്ടേ, പുറത്ത് സപ്ലൈ ഇല്ല, അകത്ത് വന്നാ തരാം. ഞാൻ പോയി ഒരു ഊറ്റി പുട്ടടിച്ചേച്ചു എന്ന് ബാക്കി പറയാം. എന്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതി പതിവായിട്ട് എന്നെ കാണാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് സംശയം തോന്നില്ലേ? ആ കൊലപാതകത്തിൽ എനിക്കും നമ്മുടെ നാളുകൾ പറയില്ലേ? അതുകൊണ്ട് മേലെ താൻ ഇവിടെ വരരുത്. എന്റെ സ്ത്രീയെ കൊന്ന പോരെ, ഇനി ഞങ്ങളെയും കൊല്ലണോ? നീ എന്താ പറഞ്ഞത്? ഞാനാണ് ശ്രീധരനെ കൊന്നതെന്ന് നിനക്ക് കോടതി പറയാമോ? ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാ മതി, ഞാൻ കുറ്റം സമ്മതിക്കാം, ജയിലിൽ പോവാം, തൂക്കിലേറാം. എന്താ സംഭവിച്ചെന്ന് പറയൂ. മോഹനേട്ടന്റെ അമ്മയോട് വന്നിരുന്നു. എന്തിനു വന്നു? മോഹനേട്ടൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ അപവാദം പറയും, അത് കേസിന് ദോഷമായിട്ട് വരും, മോഹനേട്ടനെ ശിക്ഷിക്കും. അപ്പൊ ഞാനിവിടെ വരാതിരിക്കാൻ നീ ഒരു തന്ത്രം പ്രയോഗിച്ചാണല്ലേ? അതിന് നീ എന്നെ എത്ര തവണ താനെന്ന് വിളിച്ചു? രാധികെ, ഞാൻ ഇന്ന് ഈശ്വരനിൽ വിശ്വസിക്കുന്നു. തെറ്റിയാത്ത എന്നെ ശിക്ഷിക്കാനിടയില്ല. അഥവാ ശിക്ഷിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴായി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൂടിയുള്ള വലിയ ശിക്ഷയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. എന്നാലും ഞാൻ ഇവിടെ വരും, നിനക്കൊന്ന് തടയാമോ? ഈ ജീവിതത്തിൽ എനിക്കതിന് കഴിയുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? അത് മാത്രം എനിക്ക് കേട്ടാ മതി. ഞാൻ അവിടെ ചെന്നിരുന്നെന്ന് രാജി എന്നോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അറിയോ അമ്മ എന്തിനാ അവിടെ പോയത്? അതിരിക്കട്ടെ, നീ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ പോകുന്നത്? പറയടാ, നീ അവിടെ പോകുന്നത് കൊണ്ട് ആളുകൾ എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നെന്ന് നീ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ടമ്മേ. പോകുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്? രാധികയെ എനിക്കിഷ്ടമാണ്, അത് തന്നെ കാര്യം. നിനക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ അവളെ ഒന്ന് വിവാഹം കഴിക്കടാ. എന്താ, ഒരിക്കലും ആലോചിച്ചതല്ലേ? ഇപ്പൊ ഭർത്താവ് മരിച്ചു നിൽക്കുകയാ. ആളുകളെ കൊണ്ടിങ്ങനെ അപവാദം പറയിപ്പിക്കുന്നതിനേക്കാൾ അതാണാ നല്ലത്. എന്താ മോഹൻ? എന്റെ അച്ഛൻ, അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയുടെ ഏക സഹോദരനായ അമ്മാവൻ ജീവിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മാവനെ വിവാഹം ചെയ്യാൻ കഴിയോ? എന്താ വിഷമം തോന്നിയോ? അമ്മാവനും അമ്മയും തമ്മിലുള്ള ബന്ധം തന്നെയാണമ്മേ ഞാനും രാധികയും തമ്മിൽ ഇപ്പോഴുള്ളത്.
അവൾ എന്റെ സഹോദരിയാണ്. എന്നെ ഒരു തെമ്മാരിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്തുണ്ട്, അതാണ് രാധിക. അവളെ കാണാൻ ഞാൻ പോവും, ആരെന്ത് പറഞ്ഞാലും ഞാൻ പോവും. അയ്യോ, പൊന്ന് ആശാനെ രക്ഷിക്കണം, തട്ടിക്കളയരുത്. ഇവിടെ വാ. നീ നാട്ടിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാൻ ആശാനെ? സാറയുടെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? എന്തിന്? ആശാന അവിടുന്ന് പോയ പുറകെ അതുങ്ങളെ പോലീസ് തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ഒരു വഴിയും ഇല്ല ആശാനെ, സത്യം പറഞ്ഞാ പട്ടിണിയാ. ഞാൻ നിനക്ക് കുറച്ച് പണം തരാം, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? ശരി ആശാനെ. എങ്ങനെ വീട്ടിലേക്ക് വന്നേക്ക്? ഒന്ന് നിക്കണേ ആശാനെ, ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭഗവാനേ, നിന്തിരുവടി, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്നും നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. ഇന്ന് തന്നെ പോകണം. അച്ഛൻ എന്തായി പറയുന്നത്? ഈ വീടും ഇവിടുത്തെ കൃഷിയും മോന്റെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോരാനോ? വീടിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊള്ളാം. കണ്ണന്റെ പഠിത്തം അവിടെയും നടക്കും. എനിക്ക് അതിനേക്കാളൊക്കെ വലുത് അഭിമാനമാണ്. അടി, അതിന് അപമാനത്തിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ, ശങ്കരനായർ കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ആ കത്തിൽ എന്തെല്ലാം എഴുതിയിരുന്നു എനിക്കറിയാമോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണയാണോടി? ആ മോഹൻ ഇവിടെ വരാറില്ലേ? ഉണ്ട്. അവൻ നിന്റെ ഭർത്താവിനെ കൊന്നവനല്ലേ? അത് കേസിന്റെ വിധി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവനെ പോലെ കൊള്ളരുതാത്തവൻ ഈ നാട്ടിലില്ല, നിനക്ക് അറിയാമോ? ശരിയായിരിക്കാം, പക്ഷെ എത്ര കൊള്ളരുതാത്തവനും ഒരു നല്ല വശം കാണും. അത് നമ്മൾ അവഗണിക്കാതെ അംഗീകരിച്ച ആള് തന്നെ ചിലപ്പോ നന്നായി വരില്ലേ അച്ഛാ? അപ്പോൾ നീ മോഹനെ നന്നാക്കാൻ പോവുകയാണോ? ഏതായാലും നശിപ്പിക്കില്ലെന്നുള്ളത് തീർച്ച. അച്ഛാ, മോഹനായിട്ട് നിന്നെന്റെ സഹോദരനാണ്. അച്ഛൻ വിശ്വസ്തനും ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ നീ ഇവിടുന്ന് വരില്ല. അച്ഛൻ ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഭർത്താവില്ലെങ്കിലും ഇവിടെ കഴിയേണ്ടവളാണ്. കഴിയാനുള്ള കരുത്തും എന്റെ മനസ്സിനുണ്ട്. ഇവിടുന്ന് വരില്ല തീർച്ച. മോളെ, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് കല്യാണം കഴിപ്പിച്ചാണ്, ഉപേക്ഷിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണോ അച്ഛന്റെ ഇഷ്ടം? മോളെ, കുഞ്ഞുനാൾ മുതൽ തെറ്റി ശരിയും ചൂണ്ടിക്കാണിച്ചെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ തെറ്റിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായ പിന്നെന്റെ ശവം അച്ഛൻ കാണോ? അച്ഛൻ പോകുന്നു മോളെ, അച്ഛൻ പോകുന്നു. കണ്ണിനെ കണ്ടേ, ഇനി വരുമ്പോൾ കാണാം.